കളയാനൊക്കെ ഒരുപാട് ഷാമ്പുവും പിന്നെ ഹെയർ ക്രീമുകളൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ പണ്ടുള്ളവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ പല തരത്തിലുള്ള താളികളാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പം എൻ്റെ ചെറുപ്പകാലത്തേക്ക് എനിക്ക് ഓർമ്മയില്ല, ഇവിടെ പൊന്നൂനൊക്കെ അമ്മ തേക്കുന്ന ഒരു സാധനമായിരുന്നു, ചെമ്പരത്തിപ്പൂ തേക്കിയിരുന്നു, കുറുന്തോട്ടീൻ്റെ താളി ഉപയോഗിക്കുന്നു. പക്ഷേ അതിനേക്കാളൊക്കെ കൂടുതൽ തലയ്ക്കും പിന്നെ മുടിക്കൊക്കെ നല്ലത് നല്ല തണുപ്പും കുളിർമയൊക്കെ തരുന്ന ഒരു സാധനം എന്ന് പറയുന്നത് പാടാന്ന് പറയുന്ന ഒരു വള്ളിച്ചെടിയാണ്. പക്ഷെ ഇപ്പോൾ കുറേ കാലമായിട്ട് അത് എവിടെയും കാണുന്നില്ല കേട്ടോ. പക്ഷെ ഇപ്പോൾ അമ്മനോട് പറഞ്ഞ് അമ്മ പറിക്കാതെ വെച്ചാണ് ഞാൻ വന്നിട്ട് മോൻ്റെ തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് അമ്മ പറിക്കാതെ വെച്ച സാധനമാണ് പാടാന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്ഥലത്തൊക്കെ ഇതിനെന്താ പറയാന്നറിയില്ല. ഇതാണ് കേട്ടോ സംഭവം, പാടാന്ന് പറയുന്ന വള്ളി. ഇതിൻ്റെ ഇല നമ്മൾ ഇപ്പോൾ ചെമ്പരത്തിയും കുറുന്തോട്ടിയൊക്കെ നമ്മൾ താളിയാക്കി അരച്ച് താളിയാക്കുന്ന പോലെ തന്നെയാണ് ഇത് താളിയാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വള്ളി ഇവിടെ ഉണ്ട്, ഇതാ ഒരു വള്ളി നിത്യം അങ്ങോട്ട് ഇറങ്ങി, ഒരു വള്ളി ഇത് അവിടെ, ഒന്നവിടെ ചെറുതൊന്നുണ്ട്, അവിടെ മൂന്ന് വള്ളിയുണ്ട്. അപ്പോൾ ഇത് പറിക്കലമ്മ അവിടെ ഉണ്ടോ, അവിടെയുണ്ട്. അപ്പോൾ ഞങ്ങൾ വാ നമ്മൾ പറിക്കി വച്ചെടുക്കുക കഴിയണ്ടേ, ഏ പൊട്ടിച്ചെടുത്താവോ ഉണ്ടാവും ആ വള്ളി കിടന്നോട്ടല്ലേ. അപ്പോൾ അതാ നമ്മളത് പൊട്ടിച്ചെടുത്തുട്ടോ, ഇത്രയും ഇലകളുണ്ട് ഇതിൽ. ഇനി ഇവിടെ ഉണ്ട് എൻ്റെ ഒരു തണ്ടും കൂടി. അപ്പോൾ ഇതൊക്കെ അച്ഛൻ കൊത്തി ഉണ്ടാക്കിയതാട്ടോ, ഈ മതിലൊക്കെ അച്ഛൻ സ്റ്റെപ്പ് മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അച്ഛൻ കൊത്തി ഉണ്ടാക്കി. അമ്മയുടെ കുട്ടി പറിച്ചോ, എന്നത് പിടി പിടിച്ചേ. ആ വളർന്നോട്ടോ അമ്മ, അതുണ്ടായിക്കോട്ടെ. അപ്പോൾ ഇതാ ഇനി നമുക്ക് മുകളിലത്തെ തൊടിയിലൊക്കെ ഒന്ന് പോയി നോക്കട്ടോ. മുകളിലത്തെ തൊടിയിലൊക്കെ പോയാൽ ചിലപ്പം കുറച്ചും കൂടി കിട്ടും, അപ്പോൾ മുകളിലത്തെ തൊടിയിലൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇത് നമ്മൾ സാധാരണ താളി അരക്കുന്ന പോലെ അരച്ചിട്ട് ആ പേസ്റ്റ് തലയിൽ തേച്ചാൽ മതി. കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്കൊക്കെ പ്രസവിച്ച ഉടനെയൊക്കെ നല്ലതാണ്, തലയ്ക്ക് നല്ല തണുപ്പുണ്ടാവും, പിന്നെ ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നല്ല താളിയാണിത്. അപ്പോൾ ഇതിന് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയാന്നുള്ള ഒന്ന് ജസ്റ്റ് കമൻ്റ് ഇടണം. ഞങ്ങളിവിടെ പാടാന്നാണ് പറയുക ഉണ്ടോ. ഒരു ലവിൻ്റെ ആകൃതിയിലുള്ള ഇലയാണ്. ഒരു വള്ളിയിൽ വളരെ കുറച്ച് ഇലകളേ ഉണ്ടാവുള്ളൂ കണ്ടോ, ഒത്തിരി ഇലകളേ ഉള്ളൂ ഇപ്പോൾ രണ്ട് വള്ളി പറിച്ചിട്ട്. ഇപ്പോൾ വളരെ അപൂർവമായിട്ടാണ് ഈ സാധനം കാണുന്നത്. അപ്പോൾ കണ്ടാൽ ആരും അത് കളയേണ്ട, എടുത്ത് ഉപയോഗിക്കുക. നമുക്ക് മുടിക്ക് ഭയങ്കര നല്ലതായിട്ടുള്ളൊരു സാധനമാണ്. സെയിം സാധനം തന്നെയാണ്, ഇത്രയും നീളമുള്ള വള്ളിമേൽ ഇത് അത്രയും കുറച്ച് ഇലകൾ മാത്രമേ ഉള്ളൂ. ഇനി നമുക്കൊന്ന് അവിടെ എവിടെയെങ്കിലും ഉണ്ടാക്കാം അല്ലേ. ഞാൻ അവിടെ ഉണ്ട് കേട്ടോ, ഇതമ്മോ ചേർന്നൊക്കെ നല്ല ഉറപ്പാണ്. ഇതാ നമ്മളെ നന്നാറി സർബത്തിൻ്റെ ഇലതാ അവിടെ, ഇതിൻ്റെ വേര് അരച്ചിട്ടാണ് നമ്മൾ സർബത്ത് ഉണ്ടാക്കുക. സർബത്ത് നന്നാറി ഏതായാലും തേടി വന്ന സാധനം ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ, അന്യം നിന്ന് പോയിട്ടില്ല എന്ന് തന്നെ പറയാം. പണ്ടൊക്കെ ഇവിടെ മറിച്ചിട്ടുണ്ടാവും, നമുക്ക് കുറേ കാലമായിട്ട് കാണലില്ലായിരുന്നു. ഇതാ രണ്ട് ദിവസം തേക്കാനുള്ള നമ്മുടെ പാട കിട്ടിയിട്ടുണ്ട്. നീത്തൊട്ടന് രണ്ട് ദിവസം താളിയാക്കി തേച്ച് കൊടുക്കാം. അപ്പോൾ ഇനി അരച്ച് നമുക്ക് താളിയാക്കാം. വള്ളീനെ ഇലയൊക്കെ പറിച്ചെടുത്തിട്ട് ഇതാ ഈ കോപ്പിലിട്ടിട്ട് നല്ലോണം ഇതിനെ ഞെരടി ഞെരടി എടുക്കുക. അപ്പോൾ അതിന് നമുക്ക് നമ്മുടെ താളി കിട്ടും. നല്ല കൊഴുപ്പുള്ള സാധനമാണ്, ഒന്നിങ്ങോട്ട് കാണിക്കാമ്മ. ഇതിക്ക് അപ്പം നമ്മൾ താളി പിഴിഞ്ഞിട്ട് അത് കണ്ടോ, ഇത്രയും കട്ടിയിലാണ് കിട്ടുന്നത്. ഇനി ഇത് ഇത് നല്ലൊരു കപ്പിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് കുട്ടികളുടെ തലയിലൊക്കെ തേച്ച് നല്ല ഉറക്കം കിട്ടും, മുടി ഉണ്ടാവും, തലയ്ക്ക് നല്ല തണുപ്പാണ്. അപ്പോൾ ഒടിക്കാൻ നല്ല ആരോഗ്യത്തിന് നല്ലതാണ് നമ്മുടെ പാടേൻ്റെ താളി. അപ്പോൾ എല്ലാവരും ഉപയോഗിക്കുമല്ലോ.